ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. ഇത് എൻ്റെ ഒരു പുതിയ ചാനലാണ്. എവിടെയോ കണ്ട ഒരു മുഖം പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. കാരണം ഞാനൊരു കുറച്ച് രണ്ടും നാല് മാസം മുമ്പായിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ പ്രോഗ്രാമിംഗ് സെഷൻ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് സെഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ കുറച്ച് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ കുക്കിംഗ് ആയാലും കുറച്ച് ചെറിയ ചെറിയ ക്രാഫ്റ്റിംഗ് സാധനങ്ങളായാലും അതുപോലെ എൻ്റെ ഒരു ബിസിനസ്, അതാണ് മെയിൻ ആയിട്ടുള്ളത്. എൻ്റെ ഒരു ബിസിനസ്, ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ആ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ചാനല് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു തോരനാണ്. കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും വീട്ടിൽ വെക്കുന്ന ഒരു കാര്യമല്ല. ഞാനൊരു സദ്യക്ക് പോയപ്പോൾ, എപ്പോഴല്ല, കുറച്ച് അഞ്ചാറ് വർഷം മുമ്പ് ഒരു സദ്യക്ക് പോയപ്പോൾ കഴിച്ചു. അപ്പോൾ അത് ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ വെച്ച് ഞാൻ ചെയ്ത് നോക്കി, എനിക്കും വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ചെയ്ത ഒരു തോരനാണ്. അതായത് പിന്നെ ഒരു മസാല തോരനോ അല്ലെങ്കിൽ ഒരു മിക്സഡ് വെജിറ്റബിൾ തോരനോ ഒക്കെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനാണേ. അതായത് ഇത്രയും ബീൻസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഒരു സവാള, ഒരു ചെറിയൊരു മുളക്, തൊണ്ടൻമുളക്, സാമ്പാർ മുളകെന്നോ തൊണ്ടൻ മുളകെന്നോ ഒക്കെ പറയുന്നേ. നമ്മൾ തിട്ടുവാണ്ടത്തിവിടെ അതിനെ തൊണ്ടൻമുളകെന്ന് പറയും. കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, പിന്നെ ഇതായ ചെറിയൊരു ഉരുളക്കിഴങ്ങ്. ഓക്കെ, ഇത്രയും നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇതൊന്ന് നല്ലപോലെ ചെറുതായിട്ട് തോരനരിയുന്ന പോലെ, തോരൻ ഒരു മസാലയൊക്കെ ഇട്ടൊരു തോരനാണ്, തോരനരിയുന്ന പോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീൻസ് തീരെ ചെറുതായിട്ട് അരിയണ്ട, സ്വല്പം ഒന്ന് വലുതായിട്ട്. സാധാരണ നമ്മൾ ചിലരൊക്കെ വളരെ നൈസായിട്ട് അരിയണം ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും നൈസാക്കണ്ട, കുറച്ച് ഒരു വലുതായിട്ട് അരിഞ്ഞെടുത്തു. സവാള അരിഞ്ഞു, ക്യാരറ്റ്, പിന്നെ തൊണ്ടൻമുളക്, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി. ഓക്കെ, അപ്പോൾ അതത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്യാപ്സിക്കം ഞാൻ പ്രത്യേകം വെച്ചു. പ്രത്യേകം വെച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ക്യാപ്സിക്കം ഇത്രയും ഇതിൻ്റെ അത്രയും വേവില്ലാത്തതുകൊണ്ട് ഇതൊരു ഹാഫ് കുക്ക് ആകുന്ന സമയത്ത് ക്യാപ്സിക്കം ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഗ്രീൻ പീസും കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, കുറച്ച് ഗ്രീൻ പീസും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. മറ്റേ സാധാ ഗ്രീൻ പീസ് ആണെങ്കിൽ നേരത്തെ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് അതൊന്ന് വേവിച്ച് വേണം വയ്ക്കാൻ, കാരണം ഇതിൻ്റെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അത് വേവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സെപ്പറേറ്റ് വേവിച്ച് വേണം വയ്ക്കാൻ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിത് ഗ്യാസ് കത്തിക്കുകയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തോരൻ. അപ്പോൾ ഫാസ്റ്റായിട്ടുള്ള ജീവിതമല്ലേ, ആർക്കും ടൈമില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോലി തീർക്കുക എന്നുള്ളതാണ്. കുറച്ച് വെളിച്ചെണ്ണയാണ് വെച്ചത്, വെളിച്ചെണ്ണ ഉപയോഗിക്കണം കേട്ടോ. ഓക്കെ, എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കടുകിടാം. കടുകിനൊന്നും അങ്ങനെ അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ച് കടുക് എടുത്തിട്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് ജീരകം കൂടെ ഇടാം. ജീരകം പൊടിയാണ് ഇടുന്നതെങ്കിൽ പിന്നീട് ഇടണം. ഫുൾ ജീരകമാണെങ്കിൽ നമുക്കിപ്പോൾ ഇടാം. എല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെജിറ്റബിൾ, അതായത് ഇത് എരിഞ്ഞു വെച്ചില്ലേ, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഇത്രയും കൂടെ ഒന്നിച്ചങ്ങ് ഇടുവാണേ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം, നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഗ്രീൻ പീസും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് വഴണ്ട് പെട്ടെന്ന് വഴണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതെല്ലാവർക്കും അറിയില്ല കാര്യം അല്ലേ, പെട്ടെന്ന് വഴണ്ട് കിട്ടും ഉപ്പിട്ട് കഴിഞ്ഞാൽ. നല്ലപോലെ ഇളക്കി
എന്നിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ വെള്ളം കൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. നല്ലപോലെ ഒന്ന് ഇളക്കി വയ്ക്കാം. അപ്പോൾ ഇതിലുള്ള ഈ ജലാംശം തന്നെ മതി, നമുക്ക് പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതുകൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. നമുക്കൊരു കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കാം. ഇതൊന്ന് തുറന്ന് നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. പെട്ടെന്ന് വേഗം കേട്ടോ, വലിയ എഡിറ്റിംഗ് ഒന്നും ഇല്ല. ഞാൻ നമ്മൾ ഈ കാണിക്കുന്നില്ല, ഏകദേശം ഇത്രയും സമയമൊക്കെ ഉള്ളൂ, വലിയ എഡിറ്റിംഗ് ഒന്നും ഇതിനകത്തില്ല. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ വേഗം നോക്കാൻ നമുക്ക് ക്യാരറ്റ് നോക്കിയാൽ മതി. അപ്പോൾ ക്യാരറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ മറ്റേതുപോലെയുള്ള ഒരുപാട് വെന്ത് വഴണ്ട് പോകണ്ട, അങ്ങനത്തെ ഒരു കറിയല്ല ഇത്. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഈ സമയത്ത് നമുക്കിത് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് വന്ന് വാടി വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ പച്ച മണം മാറണം, ക്യാരറ്റിൻ്റെയൊക്കെ ആ ഒരു പച്ച മണം മാറണം. ക്യാപ്സിക്കം ഇട്ടു. ക്യാപ്സിക്കം ഇട്ടൊരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വയ്ക്കാം. എന്താ ക്യാപ്സിക്കമൊക്കെ ഇപ്പം തന്നെ ഒന്ന് നല്ലപോലെ വെന്തിട്ടുണ്ടാവും. നമുക്ക് മസാലയും കൂടെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്കും എല്ലാം നല്ലപോലെ വെന്ത് റെഡിയായി കിട്ടും. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി. മഞ്ഞൾപ്പൊടി, വളരെ ചെറിയ അളവിൽ മുളക് പൊടി. ഇതൊന്നും വലിയ എരിവുള്ള കറിയല്ല, അത് കുറച്ചിട്ടാൽ മതി മുളക് പൊടി. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ എരി നോക്കി അത് കണക്കാക്കി വേണം പൊടിയിടാൻ. നിങ്ങളുടെ എരിവിൻ്റെ കണക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കി വേണം ചെയ്യാൻ. കുറച്ച് കുരുമുളക് പൊടി, പിന്നെ വളരെ കുറച്ച് ഗരം മസാല. ഗരം മസാല ഞാൻ വാങ്ങിച്ച പൊടിയാണ്, കുറച്ചിട്ടാൽ മതി. ഓക്കെ, ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇത് അഥവാ നമ്മൾ തീ കൂട്ടി വെച്ചു പോയി, പെട്ടെന്ന് അതിൻ്റെ വെള്ളം വറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്ന നേരത്തെയൊക്കെ അടുക്കളയിൽ കുക്കിംഗ് ചെയ്യുന്നവർക്കറിയാം. ഞാനിത് പറയുന്നത് ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്ക് വേണ്ടിയാണ്. നോക്കേണ്ടത് എന്താണ്, ഗ്രീൻ പീസ് വെന്തോ എന്ന് നോക്കാം. ഓക്കെ, എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ മീഡിയം തീയിലിട്ട് വേണം വേവിക്കാൻ കേട്ടോ. പെട്ടെന്ന് കൂട്ടി വെച്ച് കളഞ്ഞാൽ ഇതിലെ വെള്ളം പെട്ടെന്ന് ഇങ്ങ് വറ്റിപ്പോവും. വറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കിത് വെന്ത് കിട്ടില്ല. അങ്ങനെ അഥവാ അങ്ങനെ അറിയാതെ അങ്ങനെ ആയിപ്പോയെങ്കിൽ തീ സിമ്മിലോട്ടിട്ടിട്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ തേങ്ങ ഉണ്ടോ, ഇത്രയും തേങ്ങ, വളരെ കുറച്ച്, ചുമ്മാ ഇട്ടാൽ അരക്കൂന്നും വേണ്ട. ഇപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തോരൻ റെഡിയായി. ഓക്കെ, ഇന്ന് എല്ലാം കൂടെ ഒന്ന് മണമൊക്കെ ഒന്ന് പിടിച്ചതിന് ഇടയ്ക്ക് കറിവേപ്പില നമുക്ക് ആവശ്യത്തിനിടാം. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം മല്ലിയിലയാണ്. മല്ലിയില കുറച്ചധികം ഇടുമ്പോൾ നല്ല മണമാണ്. എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയില ഇല്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഐറ്റം ഇല്ല എങ്കിലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റം ഏതാണോ, ക്യാബേജ് വേണമെങ്കിൽ ക്യാബേജ് ചേർക്കാം. ഇവിടെ ക്യാബേജ് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ക്യാബേജ് ഇടാത്തത്. ക്യാബേജ് കൂടെ വേണമെങ്കിൽ ഇടാം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഉപ്പും എരിവും ഇതെല്ലാം കറക്റ്റാണോ നോക്കാം. വേവൊക്കെ നോക്കാൻ നമുക്ക് എപ്പോഴും നോക്കേണ്ടതെന്നറിയാവും. ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടെ എടുത്ത് കഴിച്ച് വയ്ക്കാൻ മതി. അപ്പം അറിയാം. കൊള്ളാം, സൂപ്പർ തോരനാണ്. ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വെച്ചുകറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലപോലെ ചോറ് കഴിക്കാൻ പറ്റും.
പിന്നെ വളരെ പെട്ടെന്നുമാണ് ഞാനിത് വലുത് വലിയ എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ ഇത്രയും സമയം തന്നെ മതി നമുക്ക് ഒരു തോരൻ ഉണ്ടാക്കിയിട. അരിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സമയം മതി, പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കണം. ഇത്രയും സമയം മതി നമുക്ക് ഈ തോരൻ റെഡിയാക്കി എടുക്കാൻ. 2 മിനിറ്റ് കൂടെ, 2 മിനിറ്റ് ഒന്നും വേണ്ട, കുറച്ച് സമയം മണമൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി ഒന്ന് വയ്ക്കുക. എന്നാൽ ഞാൻ ഗ്യാസ് അണയ്ക്കുവാണേ. ഓക്കെ, ഗ്യാസ് അണച്ചു. ഇത്രയേ ഉള്ളൂ കാര്യം. നല്ലൊരു അടിപൊളി തോരൻ. ഓക്കെ, അപ്പോൾ ഇന്ന് കണ്ട വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, നെക്സ്റ്റ് ടൈം കാണാം.